വൈറ്റ് ഷിഫ്റ്റ് കാറിൽ നേരെ വന്ന് വണ്ടി ബ്ലോക്ക് ചെയ്ത് ഈ പയ്യന ആട്ടക്കകത്തിരുന്ന പയ്യനൊക്കെ അവിടെ ഇട്ട് ഇടിച്ച് ആട്ടക്കകത്തിട്ട് ഇടിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ എന്തിനാണ് കാണിക്കുന്നത് ചോദിച്ചു അവരുടെ അടുത്ത്. അപ്പോഴത്തേക്ക് അതിൽ രണ്ട് അതിൽ ഒരാൾ കൈ എൻ്റെ കൈ പിടിച്ച് കമ്പിയിൽ വെച്ച് വളച്ച് നിർത്തിയിരുന്നു. പിന്നെ ഇവനെ ഇടിച്ച് തറയിൽ കിടത്തി വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ട് പോകണ ദൃശ്യമാണ് ഞാൻ വന്നത്. വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങുന്ന അയാൾ പറഞ്ഞ എന്നെ വിടല്ലേട്ടാ വിട്ടു കൊടുക്കല്ലെന്ന് പറഞ്ഞു. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതേപോലെ നേരിട്ടൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ് ഇതേപോലെ ഓവർടേക്ക് നിന്നിട്ടുണ്ട്. അടിക്കണ എന്തിനാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൈ പിടിച്ച് വളച്ചായിരുന്നു. പിന്നീട് ഒന്ന് പറയാൻ പറ്റിയില്ല എനിക്ക്. പിന്നെ ആ പയ്യൻ വന്നവന്മാരും ഒത്തിരി വയലൻ്റ് ആയിരുന്നു. അപ്പോൾ അവരൊന്നും സംസാരിക്കണമെന്നില്ല, അവരെ ഇടിക്കുകയായിരുന്നു. വിദേശത്ത് നിന്നും തിരുവനന്തപുരത്ത് എത്തിയ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം രാവിലെ മുതൽ നമ്മൾ അറിയുന്നുണ്ട്. ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷിയായ, അതായത് ആ ഓട്ടോ ഓടിച്ചിരുന്ന ഡ്രൈവർ വൈശാഖ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരിക്കും എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്? ഇന്നലെ ഇവിടെ ഒരു 12:30 പന്ത്രണ്ടേ കാലടുപ്പിച്ചാണ് ഈ പുള്ളി വന്നത്. വന്നിട്ട് തമ്പാൻ ഒരു പോകുമെന്ന് ചോദിച്ചു. പോകുമെന്ന് പറഞ്ഞ് വണ്ടി കയറിയായിരുന്നു. വണ്ടി കയറി ഇവിടുന്ന് പോണ പോക്കി തന്നെ പോണ വഴി തന്നെ പറഞ്ഞ് തിരുനെല്ലിക്ക് ബസ്സുണ്ടാണെന്ന് ചോദിച്ചു. പറഞ്ഞ് ഞാൻ ഡയറക്റ്റാണ് തിരുനെല്ലിക്ക് ബസ്സില്ല, നാഗർകോവിൽ ബസ്സിൽ കയറിയിട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ശരി അവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. ഈ പോണ വഴി ഈ ശ്രീകണ്ഠേശ്വരം കഴിഞ്ഞ് തകരപ്പറമ്പിലോട്ട് പോണ റോഡ്, അതുവഴി പൊക്കൊണ്ടിരുന്നപ്പോൾ ഒരു വൈറ്റ് ഷിഫ്റ്റ് കാറിൽ നേരെ വന്ന് വണ്ടി ബ്ലോക്ക് ചെയ്ത് ഈ പയ്യനെ ആട്ടക്കകത്തിരുന്ന പയ്യനൊക്കെ അവിടെ ഇട്ട് ഇടിച്ച് ആട്ടക്കകത്തിട്ട് ഇടിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ എന്തിനാണ് കാണിക്കുന്നത് ചോദിച്ചു അവരുടെ അടുത്ത്. അപ്പോഴത്തേക്ക് അതിലൊരാൾ എൻ്റെ കൈ പിടിച്ച് കമ്പിയിൽ വെച്ച് വളച്ച് നിർത്തിയിരുന്നു. പിന്നെ ഇവനെ ഇടിച്ച് തറയിൽ കിടത്തി വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ട് പോകണ ദൃശ്യമാണ് ഞാൻ വന്നത്. പിന്നെ ഉടൻ തന്നെ എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അതുകൊണ്ട് നേരെ ഞാൻ ഫോർട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ആദ്യം അവിടെയാണ് പോയത്. അവിടെ പോയി പരാതി കൊടുത്ത് ഇങ്ങനെ ഒരു ആളെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അപ്പോൾ ഈ വന്ന ആൾ, അതായത് തട്ടിക്കൊണ്ട് പോയപ്പെട്ട ആൾ, എന്ത് ഭാഷയായിരുന്നു സംസാരിച്ചത്? തമിഴുമുണ്ട് മലയാളമുണ്ട്, രണ്ടും മിക്സ് ചെയ്താണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന സ്ഥലം മാത്രമേ പറഞ്ഞുള്ളൂ, ബസ് ഉണ്ടോന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, വേറൊന്നും സംസാരിച്ചില്ല. വേറൊന്നും ചോദിച്ചില്ല, ഈ രണ്ട് കാര്യം തന്നെ ചോദിച്ചത്. അപ്പോൾ ഈ യുവാവ് ഓട്ടോയിലിരുന്ന് ആരെങ്കിലും ഫോൺ ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുന്നതായിട്ട്? ഇല്ല, ഓട്ടോയിൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ വന്ന കാറ് ഓപ്പോസിറ്റ് വരായിരുന്നു, അത് ഓവർടേക്ക് ചെയ്ത് തടഞ്ഞ് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയായിരുന്നു. എത്ര കാറുണ്ടായിരുന്നു? അത് രണ്ട് കാറാണ് വന്നത്. രണ്ട് കാറിൽ ഒരു കാറ് എനിക്കറിയത്തില്ല, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വൈറ്റ് ഷിഫ്റ്റ് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അപ്പോൾ ഈ കാറിൻ്റെ അകത്ത് ശരിക്കും എത്ര പേരുണ്ടായിരുന്നിരിക്കും? 4-5 പേരുണ്ടായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 5 പേരുണ്ടായിരുന്നു. പിന്നെ മറ്റേ കാറിൽ എത്ര പേരുണ്ടായിരുന്നെന്ന് അറിഞ്ഞൂടോ. അവർ ഈ മർദ്ദിക്കുന്ന അത്രയും സമയം എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? സംസാരിച്ചില്ല. ഞാൻ അടിക്കണ എന്തിനാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൈ പിടിച്ച് വളച്ചായിരുന്നു. പിന്നീട് ഒന്ന് പറയാൻ പറ്റിയില്ല എനിക്ക്. പിന്നെ ആ പയ്യൻ വന്നവന്മാരും ഒത്തിരി വയലൻ്റ് ആയിരുന്നു. അപ്പോൾ അവരൊന്നും സംസാരിക്കണമെന്നില്ല, അവരെ ഇടിക്കുകയായിരുന്നു. ഇടിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോവുക തന്നെ ചെയ്തത്. അവരുടെ കയ്യിൽ എന്തെങ്കിലും ആയുധങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഇല്ല, ഇനി അതിൽ ഉണ്ടായില്ല എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ മുമ്പേ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവർ മറ്റൊന്നും എത്ര നിമിഷം ഉണ്ടായിരുന്നു ഈ ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ എത്ര നിമിഷം ഉണ്ടായിരുന്നു? 12:25 അവിടുത്തെ CCTV നോക്കിയപ്പോൾ 12:25 അവിടെ സംഭവം നടക്കണം. അത് കഴിഞ്ഞ് 12:30-12:35 ആയപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പോയി. സ്റ്റേഷനിൽ പോയി അറിയിച്ചിട്ട് അവരെ കൊണ്ട് വന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു. അത് വളരെ പകല്, അതായത് വെളുപ്പാണ് ആ സമയം എടുപ്പിച്ച. അപ്പോൾ ഇവിടെ വെച്ചാൽ തകരപ്പറമ്പിൽ വെച്ചായിരുന്നു? തകരപ്പറമ്പിൽ വെച്ച്. ഏത് പോലീസ് സ്റ്റേഷനായിരുന്നു പരാതി കൊടുത്തത്? ഞാൻ നേരെ പോയത് ഫോർട്ടിലാണ്. റൗൺസിന് വന്ന ആൾക്കാരെ കണ്ടിട്ട് നേരെ കൊണ്ടുപോയത് ഫോർട്ട് സ്റ്റേഷനിൽ പോയി. അവിടെ എല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അവരെന്ത് പറഞ്ഞു? പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നടപടികൾ പിന്നീട് ഉണ്ടായി? ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത് എപ്പോഴാണ് വണ്ടി കയറിയത് എന്നൊക്കെ ചോദിച്ചറിഞ്ഞു. ഞാൻ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ വെളുപ്പാൻ ഒരു 6 സ്റ്റേഷനിൽ നിന്ന് വന്നത്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചെന്ന് തരും. കുറച്ച് നേരത്തെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഫോൺ ഓഫായിരുന്നു. അപ്പോൾ ഞാൻ ഈ നൈറ്റ് ഉടനുകൊണ്ട് ഞാൻ ഉറക്കത്തിലാണ്. അങ്ങനെ ഇപ്പം വിളിച്ച് വന്നതാണ്. അപ്പോൾ അവർ വിളിക്കാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പോകണം. അപ്പോൾ ഈ യുവാവ് ഈ മർദ്ദിക്കുന്ന സമയത്ത് തടയാൻ പ്രതിരോധിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു? ഞാൻ നോക്കി, പക്ഷേ അത്ര ആൾക്കാരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് കയറി ചെയ്യാൻ പറ്റത്തില്ല. അത് പകച്ചുപോയല്ല ഒരു നിമിഷത്തിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ അടുത്ത് നടക്കുന്നത്. അപ്പോൾ വൈശാഖിന് ഈ ഒരു സംഭവത്തിന് ശേഷം എന്തെങ്കിലും ആശങ്കകളുണ്ടോ? എനിക്കൊന്നും ഇല്ല. എന്തിനാ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതേപോലെ നേരിട്ടൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ് ഇതേപോലെ ഓവർടേക്ക് നടത്തുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് എങ്ങനെ ആ സമയത്ത് വണ്ടികൾ ഉണ്ടായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ആ സമയം?
ഈ ആ സമയത്ത് ഇവിടെ അതേപോലെ ഒരു വൈറ്റ് ഷിഫ്റ്റും വേറൊരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അവര് അതില് ബാക്കിൽ വന്ന വണ്ടിക്കാരാണ് ചായ കുടിച്ചോണ്ടിരുന്നത്. ചായ കുടിക്കാനാണ് ഇറങ്ങിയെന്നൊക്കെയാണ് പറയുന്നത്. ആ വണ്ടി ഞാൻ പോയതിനു ശേഷമാണ് അവിടെ നിന്ന് വണ്ടി എടുത്തത്. ആ പുള്ളിക്കാരൻ എൻ്റെ ആട്ടെ കയറിയതിനു ശേഷമാണ് ഇവിടെ നിന്ന് വണ്ടി ആ പുള്ളിക്കാരെ എടുക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാം. ആ ഈ ലൊക്കാലിറ്റി തന്നെ ഇയാളെ വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ബാക്കിലെ വന്നത്. ശരിക്കും ആ യുവാവ് എവിടെ നിന്നായിരുന്നു? ശ്രദ്ധിച്ചില്ല. ഞാൻ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. വന്നുടനെ നേരെ വന്നുടനെ വണ്ടി കയറിയിരുന്നു. വണ്ടി കയറിയത് തമ്പാനൂർ പോകണമെന്ന് പറഞ്ഞ് ശരി എന്ന് പറഞ്ഞ കൊണ്ടുപോകും. എത്ര എന്നാ ഏകദേശം എത്ര വയസ്സ് പ്രായം വരും? 30 വയസ്സ് വരും. അപ്പോൾ ഈ വണ്ടി കേരള രജിസ്ട്രേഷൻ തന്നെയായിരുന്നു, അത് ശ്രദ്ധിച്ചു. ഷിഫ്റ്റ് വൈറ്റ് KL01 ആണ്. പിന്നെ നമ്പർ ഒന്നും എനിക്ക് വ്യക്തമായില്ല. അത് CCTV അവർക്ക് സ്റ്റേഷനിൽ പറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം വൈശാഖിനെ ജോലി തുടരുന്നുണ്ടല്ലോ അല്ലേ? അയ്യോ, എനിക്ക് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ല. എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇതിന്റെ കൂടെ ഇതും നടക്കുന്നുണ്ട്. പോലീസ് മറ്റെന്തെങ്കിലും നിർദ്ദേശം ഇന്ന് എത്ര തവണയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്? അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയുണ്ടായിരുന്നു വൈശാഖിനോട് ഇല്ല കുഴപ്പമില്ലായിരുന്നു. ഞാൻ സമയമായി തന്നെ എല്ലാം ചോദിച്ച് പെരുമാറിയത്. പിന്നെ രാത്രി തൊട്ട് രാവിലെ 6-7 മണി വരെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ. എപ്പോഴായിരുന്നു പരാതിപ്പെട്ടത്? ഈ സംഭവം നടന്ന ഉടനെ തന്നെ പരാതിപ്പെടുകയായിരുന്നു അതോ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ നിന്ന് പോവുകയാണ്? നേരെ പോവുകയാണ്, സ്റ്റേഷനിലോട്ട് പോവുകയാണ്. പോയാണ് ബന്ധപ്പെട്ടിട്ട് വന്നു. ഈ യുവാവിന്റെ കയ്യിൽ ബാഗ്, ഫോൺ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, ബാഗ് ഒന്നും ഇല്ല. ആള് ഫ്രീ ആയിട്ടാണ് വന്നത്. പിന്നെ ഫോൺ ഉണ്ടാന്ന് വെച്ചാൽ ഫോണ് ആടൊക്കെ എടുത്തിട്ടില്ല. എന്ത് ഫോൺ കാണുമായിരിക്കും, അറിയത്തില്ല. എന്ത് വേഷമായിരുന്നു ധരിച്ചത്? അങ്ങനെ ഒരു ചെക്ക് ഷർട്ടാണ്, വൈറ്റില് ചെക്ക് വരെയുള്ള ഒരു ഷർട്ടും ഒരു ജീൻസ് പാന്റുമാണ് കിട്ടിരുന്നത്. മലയാളവും തമിഴും കലർന്നാണ് സംസാരിച്ചിരുന്നത്. പുള്ളിക്കാരൻ രണ്ടും അറിയാം. രണ്ട് ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തി ആണ്. എന്ന് വെച്ചാൽ ഈ സംഭവം ആടി നടക്കുമ്പോഴത്തേക്കും, ആടി നടന്ന് വലിച്ചു കയറ്റുമ്പോഴത്തേക്കും ഇയാൾ, ഞാൻ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങുന്ന മുമ്പ് അയാൾ പറയുന്നത് എന്നെ വിടല്ലേട്ടാ വിട്ടു കൊടുക്കല്ലെന്ന് പറഞ്ഞു. ഓക്കേ, എന്നോട് പറയുന്നു, ഞാൻ വണ്ടിക്കകത്ത് ഇറങ്ങിയപ്പോൾ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഞാനും ഒറ്റയ്ക്കല്ലേ. അതുകൊണ്ട് ആ ഇത് നടന്നപ്പം തന്നെ ഞാൻ നേരെ ഡയറക്റ്റ് സ്റ്റേഷനിൽ പോയപ്പോൾ ഒരു പരാതി കൊടുത്തായിരുന്നു. എൻ്റെ ഇതിലുള്ളത് ഞാൻ കൊണ്ട് കൊടുത്ത്, ബാക്കി ഇനി അവരെന്തിനാണെന്ന് നോക്കണം. ഈ വന്ന ഒരു മുഖംമൂടി ധരിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല, മുഖംമൂടിയൊന്നുമില്ല. കണ്ടാ രണ്ടുപേരെയും തിരിച്ചറിയാൻ പറ്റും. എന്താന്ന് വെച്ചാൽ വലിയ ഇതൊന്നുമില്ല, മുഖംമൂടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ട നിങ്ങളായിട്ട് അറിയാം. ഒന്നും സംസാരിച്ചില്ല. അപ്പോൾ ഇയാൾ പ്രതിരോധിച്ചപ്പോഴും അവരൊന്നും മിണ്ടിയില്ല. വന്നുടനെ ആടി നടക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇതുവരെ ഇത്ര വർഷം വരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നേരത്തെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഇവിടുത്തെ ഓട്ടോക്കാർ ആരെങ്കിലും നേരത്തെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, കണ്ടെങ്ങാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓട്ടോക്കാരെങ്കിലും? ഞാൻ ഇതിലോട്ട് അറിഞ്ഞിട്ടില്ല. അങ്ങനെ പോലീസിന്റെ നിലവിലെ സംശയം സ്വർണ്ണക്കടത്തായിരിക്കാം എന്നാണ് നിലവിലെ പോലീസിന്റെ സംശയം. ആയിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് കിടന്നുകൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അവർ പറയണല്ലോ, എന്തെങ്കിലും കാര്യം കാണാതിരിക്കത്തില്ല. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ശരിക്കും എയർപോർട്ടിൽ നിന്നും, ഈ എയർപോർട്ടിന് നേരെ ഓപ്പോസിറ്റ് നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ യുവാവ് ഓട്ടോറിക്ഷയിൽ കയറിയത്. ഓട്ടോക്കാരനോട് പറഞ്ഞത് തമ്പാനൂർ പോകണം. ഓട്ടോയിലിരുന്ന് പറഞ്ഞത് തിരുനെൽവേലിക്ക് ബസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുക, വഴിമധ്യമാണ് ഇത്തരത്തിൽ രണ്ട് കാറിൽ 8 സംഘങ്ങളുണ്ട് എന്നാണ് പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇവർ വന്ന് യുവാവിനെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ ഈ ഓട്ടോ ഡ്രൈവറെ തടഞ്ഞു വെച്ചതിന് ശേഷമാണ് ആ യുവാവിനെ മർദ്ദിക്കുകയും ഓട്ടോയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത്. എന്തായാലും ഓട്ടോ ഡ്രൈവറിൻ്റെ ഭാഗത്ത് നിന്നും ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇതാണ് പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും കേസിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും എന്താണ് സംഭവിച്ചത്, യുവാവിനെ എത്രയും വേഗം കണ്ടെത്താനാകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ആശിഷിനോടൊപ്പം ആൻഡ് CS ബെഞ്ചമിൻ.